ഹലോ ഗായ്സ്, വെൽക്കം ടു ഷിജീസ് ഹാപ്പി കിച്ചൺ. ഇന്ന് നമ്മൾ ഒരു റിംഗ് ഓണിയൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഉണ്ടാക്കുന്ന മയണൈസും കൂടി നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഈവനിങ് റെസിപ്പിയാണ് ഈ ഓണിയൻ റിംഗ്. അപ്പോൾ പുറംഭാഗം അത്യാവശ്യം നല്ല ക്രിസ്പിയുമാണ്, അതുപോലെ തന്നെ ഉൾഭാഗം അത്യാവശ്യം നല്ല സോഫ്റ്റുമാണ്. പിന്നെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് പ്രത്യേകിച്ച് നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ട, വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് എന്താ എങ്ങനെ ഉണ്ടാക്കുകയെന്നും അതിനാവശ്യം ഇൻഗ്രീഡിയൻസ് എങ്ങനെയെന്നും നമുക്ക് നോക്കിയിട്ട് വരാം. ആദ്യം അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഗാർലിക് പേസ്റ്റ്, കുരുമുളക് പൊടി, കശ്മീരി മുളക് പൊടി, ഉപ്പ്, 2 വലിയ സബോള. ഓണിയൻ റിംഗിന് എപ്പോഴും വലിയ സബോള എടുക്കുന്നതാണ് നല്ലത്. ഇനി നമ്മളിതിലേക്കുള്ള ആവശ്യമായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാനായിട്ട് ആദ്യം അരിപ്പൊടിയിലേക്ക് മൈദ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം ഒരു 5-6 അല്ലി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, ഒരു കളറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതൊക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് അളവ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബാറ്റർ ലൂസാക്കി കൊടുക്കുക. അധികം ലൂസായി പോകരുത്, അത്യാവശ്യം നല്ല തിക്ക് ബാറ്ററാണ് നമുക്കിതിലേക്ക് ആവശ്യം. കാരണം ഒനിയൻ നമ്മൾ ഇതിലേക്ക് ഡിപ്പ് ചെയ്തിടുമ്പോൾ അതിൽ കവറാവണം, ബ്രെഡ് ക്രംസിന് മുക്കുമ്പോൾ പോവരുത്, അതിലേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുള്ള ബാറ്ററാണ് ആവശ്യം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒനിയൻ എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നമ്മൾ റൗണ്ടായിട്ട് അത്യാവശ്യം കട്ടിയിൽ വേണം അരിയാൻ, ഓവറായിട്ട് തിന്നായി പോവരുത്, അത്യാവശ്യം കട്ടിയിൽ വേണം അരിയാൻ. റിംഗ് റിംഗ് ആയിട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. വലിയ സബോള ആണെങ്കിൽ വലിയ റിങ്ങുകളായിരിക്കും, ചെറിയതാണെങ്കിൽ ചെറുതായിരിക്കും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ശേഷം ഈ ഓണിയൻ റിംഗ്സിനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അടർത്തി എടുക്കാം. നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഇത് എങ്ങനെയാണ് നമ്മുടെ ഒനിയൻ റിംഗ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഈ മാവിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം മാവിലേക്ക് മുക്കിയിട്ട് ബ്രെഡ് ക്രംസ്
ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ശേഷം നമ്മൾ 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ള നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഒണിയൻ റിങ്സിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണിത്. കണ്ടോ, കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അതേ സെയിം മയോണൈസ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതും കൂടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.